flux is a uniform electric field. The surface is normal. The surface is extra field lines. That is electric flux. Now, we have to surface. This surface area vector. Electric field is the direction. Plane is normal. Now, we have to do lines. Now, electric field area vector is the angle 0. അപ്പോൾ ഇതിലൂടെ കടന്നു പോകുന്ന ലൈൻസിന്റെ എണ്ണം ഫൈ ഈക്വൽ ടു ഇ ടു എ ആണ്. ഇനി ഞാൻ ഈ പ്ലെയിനെ ഒന്ന് ചെരിച്ചു വെച്ച് അപ്പോൾ ഇതിലൂടെ എത്ര ലൈൻസ് കടന്നു പോകും അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റു ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ ഇങ്ങോട്ടാണ്, ഇവിടെ ഏരിയ വെക്ടറിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റു ഏരിയ വെക്ടറിൻ്റെ ഏത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനിലെ വാല്യൂ എടുക്കണം. അപ്പോൾ ഇവിടെ ഏരിയ വെക്ടർ ഇങ്ങോട്ടേക്കാണ്, ഇതാണ് ഏരിയ വെക്ടർ. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റു എന്തെടുക്കണം, ഇലക്ട്രിക് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനിലെ ഏരിയ, ദാറ്റ് ഈസ് എ കോസ് തീറ്റ. അപ്പോൾ ഫൈ ഈക്വൽ ടു ഇ ഇൻറ്റു എ ഇൻറ്റു കോസ് തീറ്റ ഓർ ഇ ഡോട്ട് എ. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഒരു പ്രോബ്ലം തന്നിട്ടുണ്ട് ഇലക്ട്രിക് ഫ്ലക്സിൻ്റെത്, അത് ഇ ഈക്വൾ ടു 3 ഇൻറ്റു 10^3 ഐ ആണ്. ഐ എന്ന് പറയുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് എക്സ് ആക്സിസിലാണ്. അപ്പോൾ അതിൽ ആദ്യത്തെ വൈ സെഡ് പ്ലെയിൻ എന്ന് പറയുമ്പോൾ ഇതാണ് വൈ സെഡ് പ്ലെയിൻ. വെക്കുമ്പോൾ ഇതിൽ കൂടെ ഈ പ്ലെയിനിൽ കൂടെ കടന്നു പോകുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ ഇ ഇൻറ്റു എ ആണ്. ഇലക്ട്രിക് ഏരിയ വെക്ടറും ഇലക്ട്രിക് ഫീൽഡും തമ്മിലുള്ള ആംഗിൾ അവിടെ 0 ആണ്. അപ്പോൾ ഇ ഇൻറ്റു എ ആണ്. ഇനി ഇതിനെ 60° ആംഗിൾ തിരിച്ചു വെച്ചതായിട്ടാണ് പ്രോബ്ലം തന്നിരിക്കുന്നത്. അപ്പോൾ ഏരിയ വെക്ടറും ഇലക്ട്രിക് ഫീൽഡും തമ്മിലുള്ള ആംഗിൾ 60 ആണ്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്തോളാം. ഇനി പിന്നെ രണ്ടാമത്തെ കേസ് തന്നിരിക്കുന്നത് ഒരു ക്യൂബ്. ഒരു ക്യൂബാണ് ഇതുപോലത്തെ ഒരു എക്സ് ആക്സിസിൽ അലോങ് ആയിട്ടുള്ള ഫീൽഡിൽ യൂണിഫോം ഫീൽഡിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ കൂടെ എത്ര ഫ്ലക്സ് കടന്നു പോകും. അപ്പോൾ ഈ ഫേസിലെ കൂടെ ഒട്ടും ലൈൻസ് കടന്നു പോകുന്നില്ല. അപ്പോൾ ഫ്ലക്സ് 0 ആണ്. ഈ ഫേസിലേയും കൂടിയും ഈ ഫേസിലെ കൂടിയും കടന്നു പോകുന്നില്ല. പിന്നെ ഏത് ഫേസിൽ കൂടി മാത്രമാണ് ഫ്ലക്സ് കടന്നു പോകുന്നത്, ഈ ഫേസിലെ കൂടിയോ റൈറ്റിലെ ഫേസിലെ കൂടിയോ ലെഫ്റ്റിലെ ഫേസിൽ കൂടിയോ കടന്നു പോകുന്നത്. അപ്പോൾ റൈറ്റിലെ ഫേസിലെ കൂടെ കടന്നു പോകുന്നത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇല്ല, ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടും ഇതിൻ്റെ ഏരിയ വെക്ടറും ഒരേ ഡയറക്ഷനാണ്. അപ്പോൾ ∅1 = E·A·cos0·E. ഇനി ലെഫ്റ്റിലെ ഫേസിലോ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടാണ്, പക്ഷേ ഏരിയ വിത്തിൻ്റെ ഏരിയ വെക്ടർ എന്ന് പറയുന്നത് ഇങ്ങോട്ടേക്കാണ്. അപ്പോൾ എത്ര ആംഗിൾ വരും, ഇയോ എയും തമ്മിൽ ആംഗിൾ 180 ആണ്. അപ്പോൾ ∅2 = E·A·cos·180, ദാറ്റ് ഈസ് −EA. അപ്പോൾ ടോട്ടൽ ഫ്ലക്സ് ത്രൂ ദ ക്യൂബ് എന്ന് പറയുമ്പോൾ ∅=∅1 + ∅2, ദാറ്റ് ഈസ് ഈക്വൽ ടു 0 ആണ്. ഇതിലൂടെ ഇല്ല. അപ്പോൾ എല്ലാം കൂടി ഇതിലൂടെ മാത്രമേ ഉള്ളൂ, അത് രണ്ടും ആഡ് ചെയ്ത് 0 ആയിപ്പോൾ. ഓക്കെ.